നടൻ അനൂപ് ചന്ദ്രൻ നമുക്കിപ്പോ ടെലിഫോണിൽ ചെയ്തിട്ടുണ്ട്. അനൂപ്, ഗുഡ് മോർണിംഗ്, കേൾക്കാമോ? ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, കേൾക്കാം. സിദ്ദിഖിന്റെ രാജിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, ഞാനിന്ന് രാവിലെ ഞാനത് ബഹുമാനപ്പെട്ട അമ്മയുടെ പ്രസിഡന്റ് ശ്രീ മോഹൻലാൽ അവർക്ക് ഞാൻ മെയിൽ ചെയ്തിരുന്നു. എന്താ പറയാ, ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട ഒരു വ്യക്തി അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നത് അമ്മ പോലത്തെ ഒരു മഹത്തായ സംഘടനയ്ക്ക് അപമാനകരമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വമേധയാ അദ്ദേഹം രാജിവെക്കുകയോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അദ്ദേഹത്തിന് രാജി ആവശ്യപ്പെടുകയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് മെയിൽ അയച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോഴാണ് അറിയാൻ സാധിച്ചത് ശ്രീമാൻ സിദ്ദിഖ് രാജിവെച്ചു എന്നുള്ളത്. രാജി നല്ല കാര്യമാണ്, ഉറപ്പല്ലേ? 100%. കാര്യം എന്താ പറയാ, ഈ ആരോപണം വന്നാൽ ഇതുപോലെ മാറി നിൽക്കുക എന്നുള്ളതാണ് സത്യം പറഞ്ഞ മലയാളിയുടെ ഒരു സംസ്കാരം. നമ്മുടെ സംസ്കാരം അതാണ്, മാറി നിൽക്കുക. മാറി നിന്നതിന് ശേഷം അഗ്നിശുദ്ധി വരുത്തിയിട്ട് ശുദ്ധി ഉണ്ടെങ്കിൽ വരിക, ശുദ്ധി ഇല്ല എങ്കിൽ വരാതിരിക്കുക. ഇതാണ് ആ സംസ്കാരം. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷന്റെ സ്ഥാനത്ത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. കേട്ടില്ല. ആ സംസ്കാരം ചലച്ചിത്ര അക്കാദമി അധ്യക്ഷന്റെ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. പറഞ്ഞിരുന്നു ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ഞാനത് മാറി നിൽക്കാൻ ശ്രമിക്കുമായിരുന്നു, അല്ല മാറി നിൽക്കുമായിരുന്നു, 100% മാറി നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ അവിടെ ഉണ്ടായപ്പോൾ ഇതൊന്നും നമ്മൾ അറിയാറില്ല. നമ്മൾ പോവുക, അഭിനയിക്കുക, പോരുക, അല്ലെങ്കിൽ ചില സൗഹൃദങ്ങൾക്കകത്ത് പെട്ടുപോവുക എന്നൊക്കെയുള്ള അല്ലാണ്ട് നമുക്ക് ഇതുമായിട്ട് വലിയ പിടി. പക്ഷെ നമുക്ക് പിടിയില്ലാത്ത പല കാര്യങ്ങളും വളരെ വേദനയോടെ ഈ എന്താ പറയുക, ഇതിലെ പെൺകുട്ടികൾ അമ്മയുടെ നേതൃത്വത്തെ അവതരിപ്പിച്ച് നേതൃത്വത്തോട് ബോധ്യപ്പെടുത്തിയപ്പോഴും ആദ്യം ബോധ്യപ്പെടാതെ ഇറങ്ങിപ്പോകേണ്ടി വന്ന ഒരു കൂട്ടം പെൺകുട്ടികൾ ഭരണകൂടത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ അവിടുത്തെ ഒരു തൊഴിലാളി വർഗ സംസ്കാരത്തിന്റെ ഒരു നേതാവ് ആരാധ്യനായ പിണറായി വിജയൻ, അദ്ദേഹത്തിന് മനസ്സിലായി ഈ കുട്ടികൾക്ക് ഇങ്ങനെ വേദന ഉണ്ടാകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഹേമ കമ്മിറ്റി വന്നത്? അതിൽ കൂടെ ഉണ്ടാകുന്ന ഒരു അഗ്നിശുദ്ധി അല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കമ്മിറ്റി വന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. പക്ഷേ 4.5 വർഷം മുമ്പ് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കുറച്ചുകൂടി നേരത്തെ പുറത്തു വരികയോ അതിൽ സർക്കാർ നടപടി തുടങ്ങുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയും കാലം ഇവർക്കൊക്കെ ഇങ്ങനെ വിരാജിക്കാൻ കഴിയില്ലായിരുന്നു. അല്ല, ഇത് മുന്നോട്ടുള്ള ഇത് ഈ കമ്മിറ്റി പഴയ കാലത്തെ ആൾക്കാരെ ശിക്ഷിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഇനി മുന്നോട്ട് ശക്തമായി കാര്യം കേരളത്തിന്റെ നാനാമേഖലയിലും ചെറിയ എല്ലാ കാര്യങ്ങളെയും ബലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു വെളിച്ചമായിട്ടാണ് ഈ ഹേമ കമ്മിറ്റിയെ ഞാൻ കാണുന്നത്. ശരിയാണ്, പക്ഷെ അതുകൊണ്ട് നടന്ന കുറ്റകൃത്യങ്ങൾ നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല. കുറ്റകൃത്യം നടന്നെങ്കിൽ അതിനകത്ത് കുറ്റവിചാരണ വേണം, അന്വേഷണം വേണം, ശിക്ഷ വേണം. 100%. ഈ സിദ്ദിഖിന്റെ കാര്യത്തിൽ രാജി ശരിയാണ്, പക്ഷെ സിദ്ദിഖിനെതിരെ കേസ് ഉണ്ടാവേണ്ടതല്ലേ, അന്വേഷണം ഉണ്ടാവേണ്ടതല്ലേ, നടപടി ഉണ്ടാവേണ്ടതല്ലേ? ഒരു സംശയവും വേണ്ട. ആ പെൺകുട്ടി ആരോപണം എന്താ പറയാ, പൊതുസമൂഹത്തോട് ഒരു മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞ അടുത്ത സെക്കൻഡിൽ കേരളത്തിൽ ഇപ്പോൾ ഈ പുതിയ ഗവൺമെന്റിന്റെ ഒരു നിയമമുണ്ട്, ഇത്തരം ഒരു പെൺകുട്ടി ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വീട്ടിൽ പോയി ഇപ്പോൾ പോലീസ് FIR ഇട്ടിട്ട് ആ കുട്ടിയുടെ വീട്ടിൽ വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ പോയി മൊഴിയെടുക്കണം എന്നൊരു നിയമമുണ്ട്, കേസെടുക്കണം എന്നൊരു നിയമമുണ്ട്. ഇതേ കാര്യം രഞ്ജിത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവണം, എല്ലാവരുടെയും കാര്യത്തിൽ ഉണ്ടാവണം.